ഇറ്റ്സ് ഐക്കോണിക് എന്റെ മോനെ ഇറ്റ്സ് ദ പവർ അങ്ങനെ രണ്ട് ഐക്കോണിക് കഴിച്ചു രണ്ട് ഐക്കോണിക് അടിച്ചത് നമ്മളെ യെല്ലോ ഗ്ലാസിന്റെ പവർ ഒന്നും പോയില്ല കേട്ടോ ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട, ഇന്ന് രണ്ടുപേരെ കാണുന്നത് വേറെ ഒന്നുമല്ല, നമ്മളെ ബ്രദറാണ്. അപ്പോൾ അവൻ്റെ നമ്മളൊരു അക്കൗണ്ട് തുടങ്ങി നോക്കി, വെറുതെ തുടങ്ങിയതാണ്, അവന് വേണ്ടി ഒരു അക്കൗണ്ട് തുടങ്ങിയത്. അപ്പോൾ നമ്മളതിൽ ഏകദേശം എത്രയുടെ കോയിനുള്ള 660 കോയിൻസ് ഉണ്ട്. മൂന്ന് ദിവസം മറ്റേ ഈ അക്കൗണ്ട് തുടങ്ങിയിട്ട് കുറച്ച് കളിയൊക്കെ കളിക്കുന്നുണ്ട്. ഞാൻ കറക്റ്റാണെന്ന് വിട്ടില്ല, സിൽവർ ബോളൊക്കെ വെച്ചിട്ടാണ് കളിക്കുന്നത്. അങ്ങനെ കളിക്കട്ടെ എന്ന് കരുതി, അങ്ങനെ കളിക്കുമ്പോൾ ഗോളൊക്കെ കളിക്കുന്നത്, അല്ലെങ്കിൽ ഐക്കോണിക് വല്ല കിട്ടുക, അല്ലെങ്കിൽ ബ്ലാക്ക് കിട്ടി സ്കോഡിൽ കയറ്റി കഴിഞ്ഞാൽ ഓപ്പണൻ്റ് ബ്ലാക്ക് കിട്ടും, അപ്പോൾ കളിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് എന്താ പറയുക, സ്കോഡൊക്കെ സെറ്റാക്കി ഒരു ഗെയിം പ്ലേ എന്താ പറയുക, സോറി, ഒരു പാക്ക് ഓപ്പണിംഗ് സെറ്റാക്കാൻ നോക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ 660 കോയിൻസ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് പാക്ക് ഓപ്പൺ ചെയ്ത് ഐക്കോണിക് കിട്ടുമെന്നല്ല, ഐക്കോണിക് കിട്ടുമോ? അപ്പോൾ എന്താ പറയുക, ഈ ഒരു സംഭവം ഒരു റോഡ് ടു ഗ്ലോറി മോഡലിൽ നമ്മളൊരു വീഡിയോ ചെയ്യും. അപ്പോൾ ഇത് പാർട്ട് 1 ആണ്. ഇനിയും അങ്ങോട്ട് കുറേ പാർട്ടായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇവനെയും കൂടി കൂട്ടിയിട്ട് വേണ്ടിട്ട് അപ്പോൾ എന്തായാലും നമ്മളിന്ന് പാക്ക് ഓപ്പൺ ചെയ്യാൻ പോകണം. അപ്പോൾ എടുത്തോ, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ഇതുവരെ പേസിൽ പാക്ക് ഓപ്പൺ ചെയ്തിട്ടില്ല. എനിവേ, വെൽക്കം ടു പെസ്, തൊലന്നൊരു ഗെയിം വെൽക്കം ചെയ്യാം നമുക്ക്. എടുക്ക് ലെജൻഡ് ലൈക്ക് കൊടുക്കുക. ആ യുണൈറ്റഡ് തന്നെ ഉള്ളു, വേറെ കറക്കാനില്ല. ഇല്ല, ഒരു 500 കിട്ടിയിട്ടില്ലെങ്കിൽ 100 അതിന് മറ്റേ ഫീച്ചർ ഇറക്കിയിട്ട് ഫീച്ചർ എടുത്തോട്ടോ. യുണൈറ്റഡിൻ്റെ ഇത് എടുത്തോ, പ്ലെയർ ലിസ്റ്റ് ഉപസമയം 100 കിട്ടിയിട്ട് കറക്കല്ല, വെറുതെ നോക്കുക. ആ ഫസ്റ്റ് ടൈം ഐക്കോണിക്കലി എടുക്കുമ്പോൾ അങ്ങനെ വരും. ഇതേക്കടി മറ്റേ ബ്ലാക്ക് ബോൾ, ബ്ലാക്ക് ബോൾ ഉണ്ടല്ലോ ഒന്നും, ബ്ലാക്ക് ബോൾ ഇല്ല, ഗോൾഡും ഇല്ല, സിൽവറും കുറച്ച് വൈറ്റൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ സ്കോഡ്. കളിച്ചിട്ട് ഗോളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരും, ഗോൾ ഇട്ട് നിർത്തി. എന്ത്, ഫുള്ള് സിൽവറാണ്. ആ ഇതാണ് ഇപ്പോഴത്തെ ഓൺലൈൻ മാച്ചിലാണ് ഗോൾ ഇടുന്നത്, സുഖമായിട്ട് ഇടാൻ പറ്റും. കാരണം ഓപ്പണൻറ്റ് ഇതേ ലെവലായിരിക്കുമല്ലോ. പോരെ നോക്ക്, സ്ക്രീൻ ടോക്കുണ്ട് സ്ഥലം ഇവിടെ. ഓക്കെ, ഫസ്റ്റ് ട്രൈ ആണ്, കിട്ടുമെന്നറിയില്ല. ഫസ്റ്റ് ട്രൈ, ഹിയർ വി ഗോ ഗൈസ്. ബേസ്ബോളാണ്, ബാക്കിയില്ല. ആ സ്കിപ്പ് ചെയ്തോ, ബേസ്ബോൾ. ഓ, ആർത്തറിന് കിട്ടി മിഡ്ഫീൽഡ് സെറ്റ്. ഒറ്റ ബ്ലാക്ക് ബോളും ഇല്ല, ഒറ്റ ഗോൾഡും ഇല്ല, ഫുൾ സിൽവർ ഇതാണ്. അതുകൊണ്ട് തന്നെ എന്ത് കിട്ടിക്കാലും സെറ്റാണ്. അടുത്ത സെർച്ച് ചെയ്തോ, അടുത്ത് തന്നെ എടുത്തോ, അടുത്ത് എടുത്തോ. അത് ഇത് പ്രോബബിലിറ്റി ചെക്ക് ചെയ്യുമെന്ന് പറയും കേട്ടോ, പ്രോബബിലിറ്റി ചെക്ക് ചെയ്യുന്നു. ഓക്കെ, സൈൻ എടുത്തോ. ഇസ്റ്റ് ബ്ലാക്ക് ബോൾ, ഞാൻ നോക്കാം. ഇറ്റ്സ് ഐക്കോണിക് ഗൈസ്, പൊള്ളി പൊള്ളി പൊള്ളി. റെക്കോർഡ് ആവുന്നില്ലേ, എൻ്റെ മോനെ ഐക്കോണിക്ക് കോൾ പൊളി. എടാ, എൻ്റെ അക്കൗണ്ടിൽ കോളിനെ കിട്ടാൻ വേണ്ടി ഇത്ര കാലമായിട്ട് പ്രാർത്ഥിച്ച് ഇറങ്ങിയിട്ട് കിട്ടി. പൊളി പൊളി പൊളി. ഞാൻ ഉണ്ടല്ല, ഇവൻ PSG ഫാനാണ്, അവിടെ PSG തന്നെ. ഞാൻ ഉണ്ടല്ല, അവിടെ ഓ യോർക്കാണ്. സോറി ഗൈസ്, സോറി, ഞാൻ കോളാണ് എഴുതി, നമുക്കറിയില്ല പ്ലേയേഴ്സിൻ്റെ ഇതൊന്നും. എനിവേ, യോർക്കിനെ കിട്ടിയിട്ടുണ്ട്, സെൻറ്റർ ഫോർവേഡ് കിട്ടിയിട്ടുണ്ട്, ലോക്ക് വെച്ചോ. എൻ്റെ മോൻ, ഞാൻ വെറുതെ ഇവനടുത്ത് ഇങ്ങോട്ടേക്ക് ആക്കിയതോ. സെക്കൻഡറിയിൽ കിട്ടും, പുതിയ അക്കൗണ്ടല്ലേ. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നീ ഇഷ്ടമുള്ളത് തന്നെ ഇറങ്ങിക്കോ. 460 കോയിൻസ് ബാക്കിയുണ്ട്, അതിനുള്ളിൽ തന്നെ ഐക്കോണിക് കിട്ടി. ഞാൻ ഈ യുണൈറ്റഡിൻ്റെ ബാക്ക് 300 കോയിനൊക്കെ ആക്കിയിട്ട് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് ഇറക്കി നോക്കി, കിട്ടിയിട്ടൊന്നുമില്ല. കിട്ടിയാലേ വീഡിയോ ഇടാൻ പറ്റും, കിട്ടിയില്ലെങ്കിൽ ഇടാൻ പറ്റില്ലല്ലോ. എസ്, 100 സൈൻ. ഇറ്റ്സ് എ ബേസ്ബോൾ. ആ നിരക്കാൻ ഐക്കോണിക് കൊടുക്കുകയാണെങ്കിൽ ഈ അക്കൗണ്ട് ഞാൻ എടുത്തിട്ട് എൻ്റെ അക്കൗണ്ട് എടുത്തോളൂ. ആഴ്ചയിൽ നമുക്ക് കോയിൻ പർച്ചേസ് ചെയ്ത് ഇറക്കിയാലും മുതലാവല്ലോ. ഈ ബെയിലി സെൻ്ററിൽ ഇടാം, നൈസ് പ്ലെയറാം. നീ കറക്കിക്കോ, ഇഷ്ടമുള്ള കറക്കിക്കോ. 4 ഡേ 9 ദിവസം ബാക്കിയുള്ളൂ. നീ എന്നോട് ആ ഐക്കോണിക് ഗ്ലാസ് ഉണ്ടോ എടുത്തിരുന്ന? നമുക്കപ്പോൾ ഐക്കോണിക് ഗ്ലാസ് വെച്ച് കറക്കി വെക്കാം, അതാണ് അതിൻ്റെ ഒരു മര്യാദ, അതാണ്. ഓക്കെ ചെക്കൻ കേട്ടോ, നീ കിട്ടോ ഐക്കോണിക് ഗ്ലാസ്, നീ കിട്ടോ. ഞാൻ കുറേ ഈ സാധനം പുറത്തിറക്കിയിട്ട് മഞ്ഞ ഗ്ലാസ്, അപ്പോൾ എന്തായാലും ഇന്ന് പുറത്തിറക്കിയാണ്. എന്താ ബേസ് ഗൈസ്, ബേസ്ബോൾ സീനില്ല, ട്രാപ്പ്. ഗോൾ ഗോളിനെ കിട്ടിയിട്ടുണ്ടേ, ഫസ്റ്റ് ഗോളിയാണ്. ഇവനെ നീ ഗോളിയായിട്ട് ബാക്കി ഒരു ഗോൾഡ് ഇല്ലല്ലോ. നീ കറക്കിക്കോ ഏടോ. നമ്മളെ യെല്ലോ ഗ്ലാസിൻ്റെ പവർ ഒന്നും പോയില്ല കേട്ടോ, നമുക്ക് ഈയിടെ ഏതൊരു പ്ലെയറിനെ കിട്ടി യെല്ലോ ഗ്ലാസ് വെച്ചിട്ടാണ്. പക്ഷെ അത് ഞാൻ റെക്കോർഡൊന്നും ചെയ്തിട്ടില്ല, അല്ല റെക്കോർഡ് ചെയ്തിരുന്നു, പക്ഷേ ഫേസ് റെക്കോർഡ് ചെയ്തിട്ടില്ല. ഇറ്റ്സ് എ ബേസ്ബോൾ ഗൈസ്, ഇറ്റ്സ് എ ബേസ്ബോൾ. ഇത് ലാഗ് ഫോണാണ്, ലെഫ്റ്റ് വിങ് ഫോർവേഡ് കളിപ്പിക്കാൻ പറ്റിയൊരു എയർട്ടൺ. ഇനി 100 കോയിൻ ഉണ്ട്, പ്രോബബിലിറ്റിക്ക് തന്നെ ഇറക്കിക്കോ. കണ്ണൂടാ ലാസ്റ്റ് കോയിൻസ് അല്ലേ, ഗോൾഡ് ഗോൾ. പ്രോബബിലിറ്റി ഒക്കെ 30% ഉണ്ട്, 25% ഉണ്ടായിരുന്നു, 30, അങ്ങനെ തോന്നുന്നില്ല. എൻ്റെ മോനെ ഇറ്റ്സ് ദ പവർ, അങ്ങനെ പറയുന്നില്ല, എന്നാലും ഇറ്റ്സ് ദ പവർ. ഐക്കോണിക് ഒരു യോർക്കിനും കൂടി കിട്ടിയവൻ്റെ
ഫസ്റ്റ് മുതലെ തേപ്പ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുക. ഒരു യോർക്കിങ് അല്ല, ഇത് ഹാഫ് ലീവ് ആണ്. എനിക്കൊന്ന് മറ്റേ കഗാവേ, ശുചിക്ക കഗാവയാണ്. യെസ് ഗൈസ്, എനിക്കുള്ള പ്ലെയറാണ് ലെഫ്റ്റ് വിങ്ങിൽ കളിപ്പിക്കാൻ വേണ്ടിയുള്ള. രണ്ട് ഐക്കോണിക് ഗൈസ് പുതിയ അക്കൗണ്ട് തുടങ്ങി ഇന്ന്. രണ്ട് ഐക്കോണിക് ലോക്കി നെക്കിറ്റ് ലോക്കി റിലീസ് അല്ലേ ലോക്കെ ചോപ്പിൽ കൈ പോകാൻ പാടില്ല. ഐക്കോണിക് എന്നാൽ രണ്ട് ഐക്കോണിക് ഗൈസ്, രണ്ട് ഐക്കോണിക് അടിച്ചത് എൻ്റെ മോനെ. ഞാൻ എന്തായാലും സ്കോഡിലൊന്ന് സെറ്റാക്കി കൊടുക്കാം. ഈ അക്കൗണ്ട് കളിച്ച് സെറ്റാക്കണേ. നമുക്ക് ഇനി പാർട്ടിൽ വീഡിയോസ് ഇടാനുള്ളതാണ് കേട്ടാ. എന്തോ കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് അല്ല അതിൻ്റെ ഉണ്ടാവും. ക്ലൈമബിളിലാണ് ഉള്ളത്. 70 ഒരു 100 പോയിന്റ് കൂടി ഉണ്ട്. അത് മെസ്സി ഇറക്കിക്കോ. അത് വെച്ചാൽ ഐക്കോണിക് ഇറക്കണ അല്ലെ ഫീച്ചർഡ് ഇറക്കണ, നിന്റെ ഇഷ്ടം പോലെ ഫീച്ചർഡ് ഇറക്കിക്കോ. ഞാൻ ഫീച്ചർഡ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ ഏതെനിക്ക് ഇറക്കാനുള്ളത്. എനിക്ക് വേണ്ടത് ഹാളൻ്റെ ഉള്ളത് ഇറക്കിക്കോ. ഫോർവേഡ് ഇല്ലല്ലോ നല്ല. ഹെവിഗോ ലെഫ്റ്റ് വെക്കുക. സി ബി ആറോജനം കിട്ടിയാലും സീനൊന്നുമില്ല. സ്കിപ്പ് ചെയ്യല്ലേ, സ്കിപ്പ് ചെയ്യല്ലേ, സ്കിപ്പ് ചെയ്യല്ലേ. ഓട്ടാ സ്കിപ്പ് ചെയ്യുന്നു. സ്പെയിനിലേക്കാണ്. ബാർസലോണ സെൻറ്റർ ബാക്ക് ആയാൽ മതിയായിരുന്നു. ഒയ് സൻസു ഫാത്തി ആയിരിക്കും മേ ബി. റൈറ്റ് ഫുട്ട് 22 നമ്പർ 22. എസ് ഗൈസ് സ്കിപ്പ് ചെയ്തോ. വേറെ അൻസു ഫാത്തി തന്നെയാണ് ഗൈസ്. അൻസു ഫാത്തിനെ കിട്ടിയിട്ടുണ്ട്. പുള്ളി അൻസു ഫാത്തിനെ കിട്ടി. ഇനിയൊന്ന് സ്കോഡ് സെറ്റാക്കാം. വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇവൻ്റെ മാനേജർ നല്ല മാനേജറില്ല. അപ്പം മാനേജർ ഏതെങ്കിലും വന്നിട്ട് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള പരിപാടി ആക്കണം. ഇവൻ വിങ് ഫോർമേഷൻ വിങ്ങ വേണ്ടത്, രണ്ട് ഫോർവേഡുള്ളത് വേണ്ടത്. രണ്ട് ഫോർവേഡുള്ള വിങ് കൊടുക്കുക. ഇവന് വിങ് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഗൈസ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ തൽക്കാലം നമ്മൾ ഈ ഫോർമേഷൻ ഒന്നും സെറ്റ് ആക്കുന്നില്ല. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ പ്ലെയേഴ്സിനൊക്കെ കിട്ടിയ പ്ലെയേഴ്സിനൊക്കെ അവിടെ ഇവിടെ ഇടാൻ നോക്കാം. സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് ഇക്കട്ടെ, ഫോർവേഡായിട്ട് ഇക്കട്ടെ, എം എഫ് ആയിട്ട് ഇക്കാൻ പറ്റുമോ നോക്കട്ടെ. അതാണ് പിന്നെ നല്ലത്. പിന്നെ മിഡ്ഫീൽഡിൽ ഇവിടെ ഉണ്ട് ആർത്തർ ഉണ്ട്, കീപ്പർ ഇവിടെ ഉണ്ട്, സെൻറ്റർ ബാക്ക് ഇവിടെ ഉണ്ട്, ലെഫ്റ്റ് വിങ്ങിൽ ആരാണ് ഇവിടെ ഇടുക. ഇവിടെ ഇട്ടു. ഏകദേശം ഫോർവേഡിലുള്ള മൂന്ന് പ്ലെയേഴ്സിന് രണ്ട് പ്ലെയേഴ്സിൻ്റെ ഐക്കോണിക്ക് കിട്ടിയിട്ടുണ്ട്. എനിവേ ഗുഡ് ജോബ് എന്നൊക്കെ പറയാം. സെറ്റായിട്ടുണ്ട് ഏതായാലും. അതായത് എന്താ പറയുക, ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു. റോട്ടുകൾ ഒരുപോലത്തെ ഒരു വീഡിയോ ആയിരുന്നു. ഫസ്റ്റ് മൂപ്പയുടെ അക്കൗണ്ടാണ്. അപ്പോൾ ഇനി മുതൽ ഇവന് അതിനായിട്ട് വേറെ ചാനലൊന്നും ഇല്ല. ബെസ്റ്റ് നമ്മൾ ചാനൽ ആക്കുന്നില്ല, നമ്മളെ ആയാലും തന്നെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലത്തെ പാക്ക് ഓപ്പണിങ് കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയും നല്ലൊരു വീഡിയോ വീണ്ടും വരാം. ബൈ.